അത് ചായന നമ്മുടെ ഓഫീസില്ലേ അതിന്റെ തൊട്ടപ്പുറത്ത് ഒരു കുഴിമന്തിയുടെ കട പറഞ്ഞിട്ടുണ്ട്. ഓഫീസിലത്തെ കുഴിമന്തിന്റെ കട അല്ലാതെ കുഴിമന്തി അങ്ങനെ പറഞ്ഞു. പിന്നോട്ട് എന്തായാലും മനോഹരേട്ടാ നല്ല പണിയാട്ടോ കാണിച്ചേ. എന്തേ മനോഹരണ് ഉണ്ടായിട്ടാണ് ഇന്നലെ രാത്രി ഈ കുഴി കുഴിപ്പിച്ച എന്റെ അമ്പിളിക്ക കൊണ്ട് പൊട്ടമൊരാളി കുഴിന്റെ കാര്യം പറഞ്ഞല്ലേ. നമ്മൾ ഇന്നലെ കേബിളിന്റെ കുഴി കുത്തിയില്ലേ റോട്ടില് ഹിന്ദിക്കാരന്റെ കൂടെ അപ്പഴല്ലേ എന്റെ നടു വലങ്ങിയത്. ഇന്നല ഇന്നല അങ്ങനെ പറഞ്ഞു. അതെ ഹിന്ദിക്കാരെപ്പോലെ പണിയെടുത്തല്ലോ റോഡുമ്മ വേണ്ടാത്ത പണി അപ്പൊ നടുവിടുവിഞ്ഞു. എന്നിട്ട് ഹിന്ദിക്കാരെ സഹായിക്കാൻ പോയതെന്ന് ഇപ്പഴാണല്ലോ പറഞ്ഞത്. അമ്പിളിക്കും മനോഹരനും മാത്രം ഉള്ളെന്നല്ലേ ഇന്നലെ പറഞ്ഞേ. അത് ഷായന അവര് അതിഥി തൊഴിലാളികളല്ലേ അവരെ സഹായിച്ചെന്ന് എനിക്ക് പറഞ്ഞു കിടക്കണം. നമുക്ക് നടക്കണല്ലേ. എന്നാലും എന്നോട് പറയാറുന്നു ഷായന ഹിന്ദിക്കാർ ഏറ്റവും വലിയ വർഷം അവർ ഹിന്ദിക്കാരാണ് മലയാളം അറിയില്ല. മലയാളം വിളിച്ചു പറയാൻ പറ്റില്ലല്ലോ അവർക്ക്. അവര് ഹിന്ദിക്കാര് ഇവിടെ മലയാളത്തിലാണല്ലോ വന്നേക്കണത് കേരളത്തിൽ. അപ്പൊ ഹിന്ദിയിലും മലയാളത്തിലും പറയാൻ പറ്റില്ലല്ലോ അവരോട്. നീ ഒന്ന് അപ്പുറത്തോട്ട് പോയി ഞാൻ ഇവനോട് ഒരു കാര്യം സംസാരിക്കട്ടെ. അല്ല അത് ക്ലിയർ ആക്കി കൊടുക്കാം. ഇല്ല അവള് പോട്ടെ നീ പോയിക്കോ. അല്ല വേണ്ടാന്ന് ചെല്ല്. നമ്മുടെ പനിക്കൂർക്ക് നിന്ന സ്ഥലയില്ലേ അവിടെ വേറെന്തോ നടാൻ വേണ്ടി അപ്പുണ്ണിയാണ് അത് മുഴുവൻ മറിച്ചു കളഞ്ഞു. അതെപ്പോ ഞാൻ അറിഞ്ഞില്ലല്ലോ. ശരിയാ ഞാനത് ഇപ്പഴാ ആലോചിച്ചത്. അപ്പുണ്ണി എല്ലാം മറിച്ചു കളയുന്നത്. അപ്പുണ്ണിയുടെ ചെടികളൊന്നും വെച്ച് കളയാറില്ല പ്രത്യേകിച്ച് ഔഷധ ചെടികൾ. അതെന്താന്നറിയോ അവിടെ മറിച്ചു പാമ്പ്. എല്ലാ ദിവസവും അതുപോലെയാണല്ലോ വരുന്നത്. ഒരു പാമ്പിനെ പോലും ഞാൻ കണ്ടിട്ടില്ല. നിന്നോട് പറഞ്ഞിട്ടില്ല ഈ പറമ്പിലെ പാമ്പുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. അവിടെ പനിക്കൂർക്കില്ല നീ ഒന്ന് പോയേ. മോളെ മോക്ക് വേണമെങ്കിൽ ചേച്ചി പനിക്കുള്ളൊരു ഗുളിക തന്നിടട്ടെ. അത് പറ്റില്ല അച്ഛൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കില്ല. ഒള്ളി ആയുർവേദം. അതെന്താ നിന്റെ അച്ഛൻ ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചാല്? ഗുരുജി പറഞ്ഞിട്ടുണ്ട് ഇംഗ്ലീഷ് മരുന്ന് കഴിച്ചു കൂടാന്ന്. ഓഹോ നിങ്ങൾ അസുഖം വന്നു കഴിഞ്ഞാൽ ഗുരുജിയുടെ അടുത്താ പോകുന്നത്. എന്നാ ഒരു കാര്യം ചെയ്യ് ഗുരുജിയോട് പറ പനിക്കൂർക്കയില കൊണ്ടത്തരാൻ. അല്ലാണ്ട് ആന്താരി വന്നേക്കുന്നു. മോള് ചെല്ലട്ടോ. അല്ല അതുവഴിയല്ല ഇതുവഴി. അതുവഴി പോയാലേ അവിടെ എവിടെയെങ്കിലൊക്കെ പനിക്കൂർക്ക കാണും. ഇതുവഴി നീ ഇപ്പൊ പോയാ മതി. ഇതുവഴി പോവണ്ട അവിടെ പനിക്കൂർക്കയുണ്ട് വരുമ്പോ അതുകൊണ്ടാ പറഞ്ഞത് മനസ്സിലായോ. ആ എന്നാ പോ. ഇങ്ങനുണ്ടോ പിള്ളേര്? നമുക്ക് ഇത്തിരി പഞ്ചസാര എടുത്തുകൂടെ. സാറില്ല പിന്നെ തരാം. അമ്മേ ആ രാജാവ് മരിച്ചനേഷേ പിന്നെ ആ കുട്ടി ഉണ്ടായിരുന്നില്ലേ? ഏത് രാജാവെന്നോ അമ്മേ നമ്മുടെ കുടുംബത്തിന്റെ ചരിത്രം പറഞ്ഞ രാജാവിന്റെ കഥയൊക്കെ. ആ രാജാവ് ആ കുട്ടിക്ക് പിന്നെ എന്തായി? എടാ അത് ഞാൻ അന്ന് പറഞ്ഞു തന്നതല്ലേ. ആ കുട്ടിന്നാണ് അച്ഛന്റെ കുടുംബം ഉണ്ടായത്. എന്താ ബാക്കി കേക്കണം നിനക്ക്? ഏയ് വേണ്ട ആ കുട്ടിയുടെ കഥ കേട്ടിട്ടാ എനിക്ക് പനി പിടിച്ചേ. പിന്നെന്താ നീ ഇപ്പൊ ചോദിച്ചത്? ബാക്കി അറിയാനുള്ള കൗതുകം കൊണ്ട് ചോദിച്ചാ. വേണ്ട മോൻ കേക്കണ്ട എന്നിട്ട് പിന്നെ മിണ്ടാണ്ടാവാനല്ലേ. വേണ്ട അച്ഛനോ അച്ഛന് ഫോൺ അമ്മ എടുത്ത് കൊടുത്തിട്ട് എവണി എറിഞ്ഞു കാടികളും കൊടുക്കണം. ഞാൻ അങ്ങോട്ട് പോട്ടെ. വരുന്നു ബലരാമേട്ട നാടകത്തിന് വേണ്ടി എഴുതിയ ഒരു കഥയായിരുന്നുടാ. എന്താ ചേച്ചി പറയണേ? സത്യായിട്ടും അതൊരു നാടകത്തിന്റെ കഥ എഴുതിയതായിരുന്നു. ചരിത്രമല്ല. വെറുതെ പ്രാന്ത് പറയാണോ? അല്ലടാ കാര്യായിട്ട്. അപ്പോ ഈ തഞ്ചാവൂര് രാജാവായിട്ട് നമ്മുടെ കുടുംബത്തിനുള്ള ബന്ധം? അതൊന്നുമില്ല. ദൈവമേ ഇത് കഥയായിരുന്നു ഇപ്പോഴാണോ വന്ന് പറയണേ? എടാ ഞാനിപ്പോഴല്ലേ അറിഞ്ഞത്. അപ്പൊ തന്നെ നിന്നോട് വന്ന് പറയേ. എന്തെന്നാ ഞാൻ പറയാ മറ്റുള്ളവരുടെ മുമ്പിൽ ഇനി എങ്ങനെയാ നിൽക്കുക? അപ്പൊ ആ ദേവി പറഞ്ഞൂടെ മോനെ. ദൈവമേ ഈ ചെക്കന്മാരോട് ഞാൻ എന്തെന്നാ പറയ. കണ്ട നാളെ ഇന്റെ പിന്നാലെ ഞാൻ അങ്ങനെ ഓടി നടക്കുന്നത് പറയാൻ പറ്റിയില്ലേ ഇത് കഥയായിരുന്നു? ഞാൻ അറിയണ്ടേ ഇപ്പഴല്ലേ അറിഞ്ഞത്.
അഞ്ചാവൂരുന്ന ആൾക്കാർ വരുമ്പോ ഞാൻ എന്താ പറയാ? അവരോട് വരണ്ടെന്ന് പറയടാ. ഒത്തിരിക്കും ഇത് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? അപ്പൊ ഇനിയിപ്പൊ എന്ത് ചെയ്യും? അറിയില്ല. എന്തൊക്കെയാ ഈ പറയണത്? ചേച്ചിക്ക് അറിയാലോ, 10 വയസ്സിക്ക് ഗതിയില്ലാത്ത ഒരാളാണ് ഞാൻ. എന്നാ ഈ ദേവിനെ അവിടെ കുടിയിരുത്തി ഒരു തറയൊക്കെ കെട്ടിയ ഒരു അമ്പലമൊക്കെ ആകുമ്പോ നാലാൾ വന്ന് 10 വയസ്സിട്ടാ ഒരു വരുമാനാവൂലോ എന്ന് വിചാരിച്ചിട്ടിരിക്കാൻ ഞാൻ. അല്ലാണ്ട് ഈ രാഷ്ട്രീയത്തിന്റെ പിന്നാലെ നടന്നിട്ട് എനിക്ക് എന്ത് കിട്ടാനാ? വർഷം അത്ര ഈ നടക്കണു അറിയാലോ. പാർട്ടി ഓഫീസിലേക്ക് പോകുമ്പോഴും കൂടി ചേച്ചിനെ 100 രൂപ കഴിച്ചു പോകല്ലോ ചേട്ടാ ഞാൻ പോണേ. ഇതിപ്പോ ഇങ്ങനെ ഒരു ചതിയാകുമെന്ന് വിചാരിച്ചോ? ആലോചിക്കാൻ വയ്യ എനിക്ക്. എന്തെന്നാ പറയണത്? അതെ, ഇത് കഥയല്ല. ഇതാണ് ചരിത്രം, ഇതാണ് സത്യം. അങ്ങനെ മതി നമുക്ക്. അത് ശരിയാവും. ശരിയാവും. ഇല്ലെങ്കി ഞാനും ചേച്ചിയും അളിയനും വരെ മാനം കെടും. ആ പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് ഇനി മുഖം കൊടുക്കാൻ പറ്റൂ ചേച്ചിക്ക്? ഇത്രയും നേരം ഇങ്ങനെ ഇത് അങ്ങോട്ട് ബിൽഡപ്പ് ചെയ്ത് അങ്ങോട്ട് കയറ്റി രാജകുടുംബാണ് തഞ്ചാവൂര് രാജാവ് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ അത് ആ ഷായിനിയും ദേവികയും വരെ ഇങ്ങനെ രാജകുടുംബത്തിലേക്ക് കല്യാണം കഴിച്ചോണ്ടെന്ന രാജകുമാരിമാരെ മാറ്റി എങ്ങനെ നടക്കണേ? ഇനി എന്താവും ഇത് കേട്ടാനുള്ള സ്ഥിതി? ആലോചിക്കാൻ വയ്യ എനിക്ക്. അതുകൊണ്ട് ഇനി മിണ്ടാ നിക്കണ്ട, ഇങ്ങനെ അങ്ങോട്ട് പോട്ടെ വണ്ടി. നമ്മുടെ ഈ പറമ്പില്, അതായത് അപ്പച്ചിയുടെ ആ ഭാഗം ഉണ്ടല്ലോ, ആ സ്ഥലത്ത് ഒരു ഗംഭീര അമ്പലം ഉണ്ടായിരുന്നു. അത് അക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു വലിയ പ്രളയത്തിൽ കുത്തിയൊലിച്ചു പോയി എന്നാണ്. ആ അങ്ങനെ നശിച്ചു പോയി. അപ്പൊ അതിന്റെ ദോഷങ്ങളൊക്കെ നമുക്ക് ഇങ്ങനെ താഴ്വഴികളൊക്കെ ആയിട്ട് അത് ഉണ്ടാവാനും സാധ്യത ഉണ്ട്. അതുകൊണ്ടാണ് അവിടെ ഒരു അമ്പലം തന്നെ പുനഃപ്രതിഷ്ഠിക്കണം എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ടായത്. അല്ലെ, ഇതൊക്കെ തോന്നിപ്പിക്കണാണ്. അപ്പൊ ആ ഒരു 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 പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇപ്പൊ നിൽക്കണത്. അപ്പൊ അതിന് നമുക്ക് തഞ്ചാവൂരിൽ നിന്ന് അതിന്റെ ആളുകളൊക്കെ വരുന്നുണ്ട്, തന്ത്രിമാരൊക്കെ വരുന്നുണ്ട്. തഞ്ചാവൂർ വരെ പോകേണ്ട കാര്യമായിരിക്കും. നമ്മുടെ ഇവിടെ ഒന്നും ഇല്ല ഈ തന്ത്രികളൊന്നും. അല്ല അല്ല, അങ്ങനല്ല അങ്ങനല്ല. ഈ ചരിത്രകാരൻ അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ചാൽ, അക്കാലത്ത് ഈ ക്ഷേത്രം പണിയാനായിട്ട് അതിന്റെ പൂജാകർമ്മങ്ങൾ ചെയ്യാൻ തഞ്ചാവൂരിന്ന് തന്ത്രിമാര് വന്നിട്ട് അത്ര ചെയ്തു. ആ അപ്പൊ അതിന് എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് അവർക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ആരെങ്കിലും കൊണ്ട് ചെയ്യിച്ചാൽ ആ കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റില്ലോ. അപ്പൊ അതിനുള്ളൊരു പരിപാടിയിലാണ്. അപ്പൊ നമുക്കത് അങ്ങനെ തന്നെ അങ്ങോട്ട് നോക്കുന്നല്ലേ നല്ലത്. ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞത്. അമ്മ ഇങ്ങനെ നോക്കണ്ട, ഞാൻ അത് തന്നെ ഉദ്ദേശിച്ചത്. അതെ, ഒരു സന്തോഷ വാർത്ത ഉണ്ട് എല്ലാവർക്കും. എന്താ? എന്തായിരിക്കും? ആണോ? ഒന്ന് പോ ചേച്ചി അവിടുന്ന്. അതൊന്നുമല്ല, സന്തോഷം എന്ന് പറഞ്ഞാ ഉടനെ ഗർഭമാണെന്നാണല്ലോ ചോദിക്കാം. പിന്നെ എന്തോ അച്ഛേ, കളിക്കാതെ കാര്യം പറ. നാളെ ഇവിടെ പുരാവസ്തു വകുപ്പിൽ നാള് വരും, വിഗ്രഹം എടുത്തോണ്ട് പോകും, അതോടെ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം തീരും. അതെങ്ങനെ ശരിയാവും? അതോ അതാണ് എന്നോട് നമ്മളിക്കോട് ഇപ്പൊ പറഞ്ഞതാ. ഇനി ആരെതിർത്താലും ഒരു കുഴപ്പമില്ലെന്ന്. പിന്നെ അത് അവനല്ലല്ലോ തീരുമാനിക്കുന്നത്. അതെ, അനന്തേട്ടനല്ലല്ലോ തീരുമാനിക്കട്ടെ. ഭാര്യയായിട്ട് ഞാൻ ഇവിടെ ഇരിക്കുമ്പോ ഞാൻ അറിയാതെ ഈ കാര്യം നീ അറിഞ്ഞിട്ട് നീ എന്നോട് വന്ന് പറയുമ്പോ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും? അതൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും രണ്ടും കൽപ്പിച്ച അനന്തേട്ടനെന്ന് മാത്രം എനിക്കറിയാം. അതെങ്ങനെയാ ശരിയാവുന്നത്? എന്നോട് പറയാതെ ഒരു കാര്യം തീരുമാനിക്കാന്ന് പറയുന്നത് വളരെ മോശമല്ലേ. അല്ലേ, ഞങ്ങളും രണ്ടും കൽപ്പിച്ചു തന്നെയാ. അല്ല മോളെ, അത് ഇവിടുന്ന് കൊണ്ടുപോയിക്കോട്ടെ, അതോടെ പ്രശ്നങ്ങളൊക്കെ തീരുമല്ലോ. എന്റെ ഉമ്മ വിഗ്രഹം മാത്രം ഇവിടുന്ന് കൊണ്ടുപോയതുകൊണ്ട് ഇവിടുത്തെ പ്രശ്നം തീരത്തില്ല. രാജാവിന്റെ ആത്മാവ് ഇപ്പോഴും ഇവിടെ തന്നെ ഉണ്ടാവില്ലേ? അല്ലേ അമ്മേ? ഞാൻ എന്തായാലും അനന്തേട്ടനോട് ഇത് ചോദിച്ചിട്ട് തന്നെ കാര്യമുള്ളൂ. ഉമ്മ അത് ബാക്കിയും കൂടെ അറിഞ്ഞേ. മാർഗരി, ശരിക്കും ആത്മാവുണ്ടോ? ചിലപ്പോ കാണുമായിരിക്കും സുലു. അങ്ങനാണെങ്കിൽ ദേവിക പറഞ്ഞല്ല ശരിയായിരിക്കുമല്ലോ. അയ്യോ, അപ്പൊ ഞാനും വാപ്പയുടെ പോയേ ഉസ്താദിനെ ഒന്നുകൂടെ ഒന്ന് കാണട്ടെ, ഇതിനൊരു പരിഹാരം കണ്ടുപിടിക്കണ്ടേ. എന്റെ ചേച്ചി, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. പക്ഷെ നമ്മളത് കണ്ടുപിടിക്കണം, അതാണ്. ഞാൻ മജിദിക്കയോടെ പോയി ഉസ്താദിനെ ഒന്നുകൂടെ കണ്ടിട്ട് വരാം. കേട്ടാ ചേച്ചി, ഇത് അരിഞ്ഞു മോളെ. വാപ്പ എന്തേ അവിടെ ഉണ്ടാവുമ്മ? മജിദിക്ക, അതെ, നാളെ പുരാവസ്തു വകുപ്പ് ആള് വരും. അവര് വരുമ്പോ ആ വിഗ്രഹം എടുത്തിട്ട് കൊടുക്കണം കേട്ടോ. നടക്കില്ല. നടക്കില്ലെങ്കിൽ നടക്കില്ല എന്നുള്ള കാര്യം അവര് വരുമ്പോ പറ. അപ്പൊ അവര് നടത്തിക്കോളും. അനന്ത അപകടത്തിലേക്കാണ് നിന്റെ പോക്ക് കേട്ടോ.
ഏട്ടാ അമ്മാവും പറഞ്ഞ കേട്ടില്ല, അപകടത്തിലേക്കാ പോകുന്ന. ഒന്ന് പറയണ കേക്ക്, ഇപ്പൊ അത് തൽക്കാലം എവിടെയും കൊടുക്കണ്ട. അതൊരു വേറെ യാതൊരു വഴിയില്ല, ഇപ്പൊ ഇതേ മാർഗമുള്ളൂ. അനന്ത, ഞാൻ അന്ന് പറഞ്ഞത് നിനക്ക് ഓർമ്മ ഉണ്ടല്ലോ, നിന്റെ ജോലി പോണ കാര്യാണ്, അത് നീ ഓർത്തിട്ടില്ല. എന്റെ ജോലി പോവും ശരി, പക്ഷെ നിങ്ങൾ ജയിലിൽ പോവും. നീ എന്തിനാണ് എന്നെ പേടിപ്പിക്കണേ? ഇത് പേടിപ്പിക്കാണോ? ആ പുരാവസ്തു കൈവശം വെച്ചിട്ടുള്ള ആള് നിങ്ങളാണ്, ഈ വീട്ടിലെ വേറെ ആരുമല്ല. അത് കൈവശം വെച്ച ആളെയാണ് പോലീസ് പിടിക്കുക. പോയി ജയിലിൽ കടന്നിട്ട് ഗോതമ്പ് കൊണ്ട് തന്നെ വേണ്ടി വരും. മോനെ അനന്ത, നമ്മുടെ കുടുംബത്തിന്റെ കാര്യത്തിന് വേണ്ടിട്ട്. അയ്യോ, കുടുംബത്തിന്റെ കാര്യം ഇതൊക്കെ സ്വന്തം പോക്കറ്റ് വീർപ്പിക്കാനെന്നുള്ള എല്ലാവർക്കും അറിയാം. നിങ്ങൾ പോയ വഴിയൊക്കെ ഞാനും പോയിട്ട് പങ്കിയാവാ. എടാ, ഞാൻ ആ തഞ്ചാവൂർ തന്ത്രികളോട് തഞ്ചാവൂരെ തന്ത്രിയോട് വരണ്ടാന്ന് പറഞ്ഞു. അഞ്ചാവൂര തന്ത്രി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതെ, ഈ കാര്യത്തിൽ ഇനി വേറെ വർത്തമാനമില്ല. ഇത് ഫൈനൽ തീരുമാനമാണ്, കുട്ടിലപ്പാട്ട് അനന്തന്റെ തീരുമാനമാണ്. ഇവിടെ നിയമപ്രകാരമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കൂ. മോളെ ദേവികെ, ഒരു ഭർത്താവ് ഒരു ഉറച്ച തീരുമാനം എടുത്താൽ അത് മാറ്റി മറിക്കാൻ ഈ ഭൂമിയിൽ ഒരാളെ ഉള്ളൂ. അത് യഥാർത്ഥ ഭാര്യയാണ്. എന്നെ കൊണ്ട് അത് പറ്റില്ല. ഈ ജീവിതാവസാനം വരെ എന്നെ കൊണ്ട് അതിഞ്ഞിട്ട് പറ്റൂല. ഔ, ഇനി വരണക്കങ്ങട്ട് അനുഭവിച്ചോ. എന്തിനാ അവന്റെ പിന്നാലെ അങ്ങനെ മറക്കണേ? അതെ, ഇനി നമുക്ക് ഒട്ടും സമയം കളയാനില്ല. അടിയന്തരമായിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്ത് തീർക്കേണ്ടതുണ്ട്. എന്ത് കാര്യം? നാളെ എങ്ങാനും ചിലപ്പോ പുരാവസ്തുക്കാർ വരണമെങ്കിൽ നമ്മുടെ ഈ പ്രദേശത്തു നിന്നോ നമ്മുടെ പറമ്പിൽ നിന്നോ ഒരു സാധനം കിട്ടാൻ പാടില്ല. അവന്മാര് വരുന്നതിന് മുമ്പ് ഈ നീതി പരിസരത്തുണ്ടെങ്കിൽ നമുക്ക് കുഴിച്ചെടുത്തിട്ട് അത് ഇവിടെ നിന്ന് കടത്തണം. അതെ, പുരാവസ്തു വരുന്നതിന് മുമ്പേ നമുക്ക് ഇവിടെ മൊത്തം കളിച്ചു നോക്കണം, സാധനം എടുക്കണം. അതിന് ഞാനൊരു ഐഡിയ കണ്ടിട്ടുണ്ട്. കൈക്കോട്ടും വികാസം ഉണ്ട്, കളിച്ചാലും ഒരു പരിധിയില്ലേ, പേവൊന്നാവില്ല. മണ്ണ് മാന്തി യന്ത്രം ഞാൻ കൊണ്ടുവരും, കംപ്ലീറ്റ് കുഴിച്ചിടും. അത് വേണ്ട, നിനക്ക് എന്തൊരു പ്രാന്താണ്? എന്ത്, ഇവിടെ മണ്ണ് മാന്തി കൊണ്ടുവന്ന് ഇവിടെ സൗണ്ട് ഉണ്ടായിട്ട് ആൾ ഓടിക്കൂടൂലേ? രാത്രിയല്ലേ മാന്തുന്ന്. പിന്നെ രാത്രി എന്താ ആളുകൾക്ക് ചെവി കേട്ടൂടെ? ആ ശരിയാണെന്നെ. അപ്പൊ എന്താക്കല്ലേ? നീയേ, നിന്നെ കൊണ്ടായ പോലെ നിനക്ക് ഇപ്പൊ നമുക്ക് ഒഴിച്ച പരിസരമൊക്കെ അറിയാലോ. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെങ്കിൽ നീ അവിടെ നിന്ന് എടുത്ത് മാറ്റണം. പുരാവസ്തു വന്നാൽ ഇവിടുന്ന് ഒരു ചുക്കും കിട്ടാൻ പാടില്ല. സാധനം അവർ കിട്ടാൻ പാടില്ല, നമുക്ക് കിട്ടണം. അത് ഞാൻ ഏറ്റവും മുതലാളി. അതെ മുതലാളി, പങ്ക്യമാന് നമ്മൾ എന്തോ ഒരു സംശയമുണ്ട്. എന്തേ? ഞാൻ അപ്പുറത്തേ വന്നല്ല, എന്നെ പെട്ടെന്ന് പിടിച്ചിട്ട് കുറെ ചോദ്യം ചോദിച്ചു. അന്റെ നീ വല്ലതും പറഞ്ഞാ? ഞാൻ പറഞ്ഞു. എന്തെന്ന്? മുതലാളി പറഞ്ഞു ഇങ്ങോട്ട് വന്നു. വേറൊന്നും പറഞ്ഞില്ലല്ലോ. എന്ത് പറയുക, ഞാൻ പൊട്ടലൊന്നും ഉറക്കെ പറഞ്ഞൂടെ, മനസ്സിലാവില്ലല്ലോ. അല്ല, നീ ഇപ്പൊ ഇങ്ങാടി കയറി വരുന്നത് പങ്ക്യമാവൻ കണ്ട? കണ്ടിട്ടാ. നീ അന്നൊന്ന് പോയി നോക്കിയ, ചെലപ്പോ പുറകെ ഉണ്ടാവും പുള്ളി. ആ പറയാൻ പറ്റില്ല, വല്ലാത്ത സാധനമാണ്. നോക്കാം. ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് എന്താ മനസ്സിലാവാത്ത നിങ്ങക്ക്? അത് മനസ്സിലാവുന്ന ഭാഷയിൽ ഒന്ന് പറയോ അമ്മാവ, എന്താ പറ്റിയത്? ദേവിയെ കാണാനില്ല. അപ്പൊ ദേവികല്ലേ ഇരിക്കണം? ദേവിക അല്ലടാ ചക്ക, ആ കുഴിയിൽ നിന്ന് കിട്ടിയ ദേവിയുടെ വിഗ്രഹം കാണാനില്ല. അപ്പൊ കുഴപ്പമില്ലേ ചേച്ചി? അപ്പൊ അതെവിടെ പോയി? അല്ലെന്നോട നിക്കണേ ചേച്ചി. പങ്ക്യാമാതെ എവിടേക്കാ പോയതാ? നിങ്ങളോടാ ചോദിച്ചത്? എന്താ എന്നോടാ ചോദിക്കണേ? ഓരോരുത്തർ അവരവരുടെ തീരുമാനമൊക്കെ എടുത്തിട്ടില്ലേ, അറിയാൻ കൂടെ. ഇപ്പൊ എനിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. എന്തുണ്ട്? ഞാനാ പുരാവസ്തു വകുപ്പിനെ അറിയിക്കുന്നു പറഞ്ഞു കഴിഞ്ഞപ്പോ നിങ്ങൾ എല്ലാരും കൂടെ സാധനം എടുത്ത് മാറ്റിട്ട് നാടകം കളിക്കാനല്ലേ? വെറുതെ അനാവശ്യം പറയരുത്. തന്റെ നിർത്തിക്കോ, എനിക്ക് എല്ലാത്തിനും സംശയമുണ്ട്. എനിക്ക് ഒറ്റ ആളെ സംശയമുള്ളൂ, അത് നീയാ. എന്നെയോ? ആ എന്തേ, ഈ പറമ്പെന്ന് കിട്ടിയിട്ടുള്ള ദേവിയുടെ ഒരു വിഗ്രഹം എടുത്തിട്ട് പുരാവസ്തുവിന് കൊടുക്കാൻ ആഗ്രഹിച്ച ആളല്ലേ നീ? അപ്പൊ നീ അത് വിൽക്കും. പഴയ സാധനങ്ങൾക്ക് നല്ല വില ഉണ്ട്, എല്ലാവർക്കും അറിയാത്. അത് നീ എന്നെ കൊടുത്തിട്ടുണ്ട്. നീ എങ്ങനെ എടുത്തിട്ടുണ്ടോ? ഞാനോ? നീ എടുത്ത് കുമാരുടെ വീട്ടിൽ എങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടോ? എന്താ പറയണ, എന്റെ ദേവിയെ ആ സാധനം കൊണ്ടുവച്ചതിന് ശേഷം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തന്നെ പേടിയെങ്കി. നിനക്ക് പനി പിടിച്ചു, എന്നിട്ട് ഞാനേ എടുത്തു. പിന്നെ ഇത് ആരെടുത്തു? ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞോട്ടോ, ഇത് വലിയ കേസാവുന്ന സംഗതിയാണ്. എന്റെ ഏട്ട, ഇവിടെ ആരും ആ വിഗ്രഹം എടുത്തിട്ടില്ല. അമ്മാവാ, പിന്നെ ആരവിടെ എടുത്തിണ്ടാവുക? പിന്നെ ഇവിടെ ചുറ്റി തിരിഞ്ഞ് നടന്നിരുന്നത് മനോഹരനാ. അവനെനിക്ക് നല്ല സംശയമുണ്ട്.
അവനെടുത്തിട്ട് ഉണ്ടെങ്കി അതിന്റെ പുറകില് അമ്പിളി ഉണ്ടാവും, അത് ഉറപ്പാ. എന്ത് തരാന്ന്? ഒന്ന് പോയേ പങ്കിയമ്മ. പിന്നെ നടുവുളുക്കി കിടക്കുന്ന ആളല്ലേ വിഗ്രഹം എടുക്കാൻ പോയത്. അന്റെ നടുവല്ലോ, അന്റെ തലച്ചോറിന് ഒരു കുഴപ്പമില്ല. അവനെ നിനക്ക് അറിയാണ്ട കുട്ടി. വേറെ പറയില്ലേ പങ്കിയമ്മ ഇങ്ങനൊന്നും. നീ എന്തിനാ ഇങ്ങനെ സംസാരിക്കുന്നേ? എന്റെ അനന്തരണ്ട പിന്നെ എന്തെല്ലാം പറഞ്ഞു, ഞാൻ അതിലൊന്നും വേണ്ടിയില്ലല്ലോ. ആ അത് ചേച്ചിക്ക് ഉറപ്പില്ലാത്തോണ്ട്, പക്ഷെ എനിക്ക് ഉറപ്പുണ്ട് എന്റെ അമ്പിളിക്ക് എടുത്തിട്ടില്ല. ഞാൻ കൂടി തീരുമാനിച്ചാ മതി. മതി 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 മതി, നിർത്തിക്കോ. ആരെടുത്തിട്ടുണ്ടെങ്കിലും അവനെ ഞാൻ പോക്കും. അതിന് അമ്പിളിയാണെങ്കിലും മനോഹരനാണെങ്കിലും ആരാണെങ്കിലും. എന്തുകൊണ്ടാ രാവിലെ കിടന്ന് എല്ലാവരും ബഹളം വെക്കുന്നേ? ഒന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലയോ? അച്ഛാ, ഇവിടെ അടുത്ത് ദേവിയുടെ വിഗ്രഹം അല്ലേ, അത് കാണുന്നില്ല? അത്രേ ഉള്ളോ? അതിനാണോ എല്ലാവരും കിടന്ന് ബഹളം വെക്കുന്നേ? കേട്ടോ, ഒന്ന് പതുക്കെ സംസാരിക്കടാ. മനുഷ്യ കിടന്ന് ഒന്ന് ഉറങ്ങട്ടെ. അല്ലേ, ഇതെന്തോ ഇത്? അതെ, ഏത്? ഞാൻ ഒരു കാര്യം ചോദിച്ച ചേച്ചി സത്യം പറയോ? ഷാഹിന മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കൂ. ചേച്ചി ഇങ്ങോട്ട് നോക്ക്. എന്ത്? ചേച്ചിയല്ലേ ആ വിഗ്രഹം എടുത്തു മാറ്റിയത്? ഞാനല്ല. അല്ലാന്നൊന്നും പറയണ്ട, എനിക്കറിയാം. നിനക്ക് എന്തറിയാം? അനന്തേട്ടനെ പുരാവസ്തു വകുപ്പിൽ നിന്ന് ആള് വരും എന്ന് പറഞ്ഞോണ്ട് ചേച്ചി അത് എടുത്തു മാറ്റിയതല്ലേ? ആ അതെ, ഞാൻ തന്നെ അടിച്ചു മാറ്റിയത്. ഒറ്റ കുത്തു വെച്ചതാണല്ലോ. എടി, അത് അടിച്ചു മാറണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. എടാ, നീ വേണ്ടെന്ന് വെച്ചതാ? ദേ, ഞാൻ ഒന്നുകൂടെ ചോദിക്കാം, ചേച്ചി അല്ലേ അതെടുത്തെ? നീ ആയതുകൊണ്ടാ. എനിക്കിത് കത്തി വെച്ചിട്ട് ഞാൻ കൂടെ ചെയ്യിപ്പിക്കല്ലേ. എടി, പെണ്ണെ എടുത്തിട്ടില്ല. പിന്നെ അത് ആരായിരിക്കും എടുത്തേ? ഇവിടെ വേറെ ആരുമില്ലേ? അവരോടൊക്കെ ചോദിച്ചു ചോദിക്കേ. ഈ വീട്ടിലെ ഒരാളെ വിശ്വസിക്കാൻ കൊള്ളൂല. നിന്നെ ഞാൻ എടുത്തിട്ടൊന്നുമില്ല. പിന്നെ ഞാനാണോ എടുത്തത്? അത് പറയാൻ പറ്റില്ല. ദേ പെണ്ണെ, മൂന്നാല് വട്ടം ഞാൻ പറയാൻ എടുത്തിട്ടില്ലെന്ന്. ഇനി എങ്ങനെ നീ എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിലോ. ആ നീ ഒരു കാര്യം ചെയ്, എന്റെ അമ്പിളിക്കോട് ഒന്ന് ചോദിക്കേ. അമ്പിളി ചിലപ്പോ എടുക്കാൻ സാധ്യതയുണ്ട്. അമ്പിളിയാണ് ഇമാതിരി തക്കട തരയുടെ പരിപാടികൾ മുഴുവൻ കാണിക്കുന്നത്. കറക്റ്റാ. കട്ടിലേന്ന് എണീക്കാൻ വയ്യാത്ത ആള് പോയി വിഗ്രഹം എടുത്തോണ്ട് ഒളിപ്പിച്ചു വെച്ചു. ശരിയാ, ചിലപ്പോ ഒളിപ്പിച്ചു വെക്കും, വേറെ ആൾക്കാരെ കൊണ്ട് ഏൽപ്പിച്ചിട്ട് അത് ചെയ്യിപ്പിക്കും. അതിനാ മുറിയിന്ന് പുറത്തിറങ്ങണ്ടേ മനുഷ്യൻ? ഫോണിൽ കൂടെ വിളിച്ചു പറഞ്ഞ് അറേഞ്ച് ചെയ്യാലോ. എന്റെ അമ്പിളിക്ക് അതൊന്നും ചെയ്തിട്ടില്ല, എനിക്ക് നല്ല ഉറപ്പുണ്ട്. ആ ഉണ്ട്, ബാക്കിയുള്ളവരെ അങ്ങോട്ട് സംശയിച്ചേക്കുവാ. അത് അങ്ങനൊക്കെ ചെയ്യുന്നോണ്ടല്ലേ. ഇതാ പെണ്ണെ, എന്തോ എടി, ഇനിയിപ്പം രാജാവിന്റെ കളിവല്ല ആയിരിക്കും ഇനി. അതെ ചേച്ചി. എന്ത്? ഞാൻ ആലോചിക്കായിരുന്നേ. എന്താ? ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ പോയി നിന്നാലോ. അയ്യോ, നല്ല മികച്ച തീരുമാനം. ശരിയാക്കി കളയും ഞാൻ. അതിലും വീണ്ടും വീണ്ടും കത്തി എടുക്കണ്ട. പിന്നല്ലാണ്ട് നീ ഇവിടെ തന്നെ നിക്കണം. എന്ത് വന്നാലും മൂന്നുപേരും ഒരുമിച്ച് അങ്ങോട്ട് അനുഭവിച്ചാ മതി. സ്വപ്നം കണ്ട മൂന്നുപേരും ഒരുമിച്ചല്ലേ. അവള് വിഗ്രഹം കാണാത്തിന്റെ പേര് മുങ്ങാൻ നോക്കുന്നു ഇവിടുന്ന്. ഞാൻ വെറുതെ തമാശക്കിങ്ങനെ. തമാശ കുറച്ച് കൂടുന്നുണ്ട് നിനക്ക്. രാജാവിന്റെ പകയിൽ കുടുംബം എരിഞ്ഞടങ്ങുമോ എന്നതായിരിക്കണം ഈ നാടകത്തിന്റെ കഥാതന്ത്രം. അതല്ല ചാ, അഭിപ്രായം ഒന്നും പറഞ്ഞില്ല. എഴുതി തുടങ്ങിയതല്ലേ പറയാൻ. അല്ല, ഇതല്ലെന്ന്. നമ്മുടെ വീട്ടിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അതിൽ അച്ഛൻ അഭിപ്രായം ഒന്നും പറഞ്ഞിട്ടില്ല. അഭിപ്രായം ഒന്നും ഇല്ലേ? അയ്യേ, അതൊക്കെ ചീള് കേസ്. അതെ, ഒരു സെക്കൻഡ് ഇട തന്നെ. ഞാൻ ചോദിച്ചാൽ അച്ഛനോട് സമാധാനം പറ. ആ വിഗ്രഹം ഞാൻ എടുത്തു വെച്ച അച്ഛനാണോ? ചോദ്യവാസം പറഞ്ഞാലുണ്ടല്ലോ. എനിക്ക് എന്താണ് വിഗ്രഹം? എനിക്ക് അതിനകത്തൊന്നും വിശ്വാസമൊന്നും നിനക്കറിയത്തില്ലേ? അപ്പച്ച എടുത്തില്ലേ? ഞാൻ എടുത്തില്ലേ? എനിക്ക് എന്താണ്? ഞാനിവിടെ എല്ലാരോടും ചോദിച്ചോണ്ട് നടക്കണം. അപ്പൊ ആരും എടുത്തവരില്ല? ആരും എടുത്തില്ല, പിന്നെ ഞാനാണ് എടുത്തത്. അല്ല, അങ്ങനെയല്ല. അങ്ങനല്ല, അപ്പൊ അച്ഛനല്ലേ? നീ ഒന്ന് പോയാ കൂടുകള. ഓടിച്ചത് പോട്ടെ, ഇങ്ങോട്ട് വന്നത് പോട്ടെ, അതൊക്കെ ഞാൻ മറന്നു. ആയിക്കോട്ടെ, എല്ലാം വിട്ടോ, അത് സാരില്ല.
ഇനി എന്റെ ചോദ്യത്തിന് നീ കൃത്യം കാര്യം പറഞ്ഞോളാം. നീ എന്തിനാ നമ്മുടെ പറമ്പിൽ നിന്ന് തിരിഞ്ഞായിരുന്നു? അതാണോ? അതല്ലേ, അത് ചക്കി മാങ്ങി തേങ്ങയിൽ ഉണ്ടെങ്കിൽ എടുത്ത് പറക്കിട്ട് മര്യാദക്ക് ഒരിക്കലും വെക്കാല. അങ്ങനെ എടുത്തു വെക്കണമെന്ന് അമ്പിളി നിന്നോട് പറഞ്ഞ അമ്പിളി നിന്നോട് പറഞ്ഞ അങ്ങനെ ഞാൻ നീ മര്യാദക്ക് സത്യം പറഞ്ഞ അല്ലെങ്കിൽ നിറന്തല ഞാൻ തല്ലിപ്പോളിക്കും. മര്യാദക്ക് നീ സത്യം പറഞ്ഞോ? ആ വിഗ്രഹം നീ എവിടെ വെച്ചേ? വിഗ്രഹം നീ എവിടെ വെച്ചേ? ഞാൻ എടുത്തിട്ടില്ല. ഞാനത് മുതലോട് കൃത്യം കാര്യം പറഞ്ഞിട്ടുണ്ട്. വിഗ്രഹം ഞാൻ എടുത്തിട്ട. നീ എടുത്തിട്ടില്ല, മുതലാളിനോട് നീ കൃത്യം കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുതലാളി നിന്നോടും കാര്യം പറഞ്ഞിട്ടുണ്ട്, നീ മുതലാളിനോടും കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ വിഗ്രഹം അവിടെ ഉള്ള കാര്യം നിനക്കറിയാം അല്ലേ? എന്നാ നീ സത്യം പറഞ്ഞോ? നീയും നിന്റെ അമ്പിളിയും കൂടിയുള്ള പ്ലാനിങ് എന്താണ്? രാഘവനെ നിരീക്ഷിക്കലാണ് എന്റെ പ്ലാൻ. രാഘവനെ നിരീക്ഷിക്കുക? എന്തിന്? അതായത് നമ്മളെ വളപ്പിൽ കുച്ചപ്പോ വിഗ്രഹം കിട്ടിയല്ലോ, ആടെ ഇനിയും കുച്ചാൽ നിധി കിട്ടുന്ന പഴമക്കാർ പറയുന്നു കിട്ടിനി. അപ്പൊ ഞാനും അമ്പിളി മോതിരാളും കുഴിച്ചു, നല്ലോണം കുഴിച്ചു. അപ്പൊ ഇത് കണ്ടിട്ട് നമ്മൾ രാഘവനും വന്ന്. അപ്പൊ നമ്മ മൂന്നാളായി. അങ്ങനെയാണ് നിധി കിട്ടുന്ന. ആര് പറഞ്ഞു? ആരെ പറഞ്ഞ അവിടുന്ന് നിധി കിട്ടുന്ന? പുസ്തകങ്ങളും കഥകളും വായിച്ചിട്ടേ. ഓ, അപ്പോ ഈ വിഗ്രഹം കുഴിച്ചെടുത്ത സ്ഥലത്ത് ഇനി നിധി ഉണ്ടാവുന്നുള്ളൊരു സങ്കല്പത്തിൽ പണി തുടങ്ങിയത് നിങ്ങൾ മൂന്നാളും കൂടിയാണ് അല്ലേ? അതെ, അങ്ങനെ പണി തുടങ്ങിയിട്ടാണ് ഒരു അമ്പിളി മുതലാളിന്റെ നടുവെട്ടിയത്. അങ്ങനെയും ഒരു കഥ വേറെ. അതാണ് അപ്പൊ അതിന്റെ കാര്യം. ശരി, ഇപ്പൊ സംഗതി മനസ്സിലായി. മനോഹര, അപ്പൊ ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ നീ ശ്രദ്ധിച്ച് കേൾക്കണം. രാഘവനെ നിരീക്ഷിക്കാനാണല്ലോ നീ നിൽക്കണത്, അതെ അല്ലേ? അതെ. അപ്പൊ ഇനി ഇവിടുന്ന് മുതല് രാഘവൻ ചെയ്യുന്ന കാര്യങ്ങളും പ്ലാനിങ്ങുകളും നിന്റെ മുതലാളി അമ്പിളി ചെയ്യുന്ന പ്ലാനിങ്ങുകളും എന്നോടും കൂടി അറിയിക്കണം. അതൊരു ചതിയല്ലേ അമ്മാമ? അതെ, ആ ചതി എനിക്കൊരു സഹായമാണ്. നിനക്ക് അറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ടോ? ഉണ്ട്. ഉണ്ടോ? എന്റെ രാഷ്ട്രീയ സ്വാധീനം നിനക്കറിയാലോ. ഓ, ഞാൻ നിന്നെ ജയിലിൽ അടയ്ക്കും. എന്താ പിന്നെ? എന്താടാ ഇന്നത്തെ ഭക്ഷണത്തിന് ഒരു സ്വാദില്ല. ഈ തല്ലിപ്പൊളി ഭക്ഷണം തന്നെ നീ എന്നെ പറ്റിക്കാൻ നോക്ക. അങ്ങനൊന്നും പറയില്ല പിന്നെ. നിന്നെ ഞാൻ കൊല്ലാൻ പോവാ. അയ്യോ, ആരവിടെ? ഇവന്റെ തലവെട്ട് വെട്ടണല്ലേ. ഇതാണോ വീട്? ആ, എങ്ങനെയുണ്ട്? വിളിക്ക് പങ്കേടാ, പങ്കേടാ. സന്തോഷേട്ടാ, പങ്കേടില്ലേ? ആ, പങ്കിയാമരുണ്ടല്ലോ. ഒന്ന് വിളിക്കോ. ആ, വിളിക്കാം. ഇതാരാ സന്തോഷേട്ടാ? അയ്യോ, ഇത് ഞങ്ങളുടെ നേതാവാ. എന്നെ അറിയില്ലേ? ഇല്ല, പത്രത്തിലൊന്നും കണ്ടിട്ടില്ല. ഞാൻ പാപ്പുക്കുട്ടൻ. പാപ്പുക്കുട്ടനോ? അതെ, പങ്കിയേട്ടന്റെ പാർട്ടിയുടെ ജില്ലാ യൂത്ത് ഘടകം സെക്രട്ടറി. പങ്കിയാമന്റെ പാർട്ടിക്ക് യൂത്ത് ഘടകമൊക്കെ ഉണ്ടോ? പിന്നെ, അതിന്റെ ജില്ലാ സെക്രട്ടറി അല്ലേ ഞാൻ? ആണോ? ഞാൻ വിളിക്കാവേ. പങ്കിയാമ്മ, പാപ്പുക്കുട്ടൻ വന്നിരിക്കുന്നു. ഇപ്പൊ ഇപ്പൊ വരും കേട്ടോ. ആ,
കുട്ടിയെ ഞങ്ങള് ജില്ലാ യൂത്ത് ഘടകം സെക്രട്ടറി അത് എന്നോട് പറഞ്ഞു അല്ലാതെ കേറിയിരിക്കും ആദ്യമായിട്ട് വന്നിട്ട് എന്താ ഈ പറഞ്ഞു മോളെ ചായ എടുക്ക് പങ്കിട്ട് ചായ കുടിക്കാൻ സമയമില്ല അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാ പങ്കിട്ടാ ഞാൻ ചായ എടുക്കാം അകത്തേക്ക് ഇരിക്കാന്ന് ഇരിക്കാനൊന്നും സമയമില്ല നമുക്ക് വടക്ക് ഭാഗത്ത് എവിടെയെങ്കിലും സംസാരിക്കാം വാ വടക്കോ അതെ അതെങ്കി വേണ്ടമേ അതെങ്കി ഇഷ്ടല്ല അച്ചാറ് കൂട്ടിക്കോ നല്ലോണം കഴിക്കേ ഇനി സ്വപ്നം കണ്ടിട്ട് ബോധം കെടാനുള്ളതല്ലേ അമ്മ ഇങ്ങനെ പറയരുത് കേട്ടോ ബാക്കിയുള്ളവർ പറയണ പോലെ ഉവ്വ അമ്മ പറയണേനാണുള്ള കുറ്റം നിനക്ക് പുറത്തിറങ്ങാൻ പേടിയില്ലേടാ അതേ അമ്മയുടെ കഥ കേട്ടിട്ട് എനിക്ക് പേടിയാൻ തുടങ്ങി ഒരു പേടിയില്ലാത്ത ഞാനായിരുന്നു ഞാൻ അയ്യോ പാവം അമ്മയുടെ കഥ കേട്ടിട്ടാണല്ലോ നീ ഒറ്റയ്ക്ക് പുറത്തിറങ്ങണത് ആരോ പറഞ്ഞേ ഇന്നൊരു കുമാരി ഇറക്കി കൊണ്ടുവരാൻ ഞാൻ രാത്രിയല്ലേ പോയവിടുന്ന് അതിന് കുമാരി കൂട്ടുണ്ടായിരുന്നില്ലേ നിനക്ക് കുമാരി ഇങ്ങോട്ട് വരുമ്പം അങ്ങോട്ട് പോയത് ഞാൻ ഒറ്റയ്ക്കാ ഡയറ്റിലോ പോയത് ഓ കഴിക്കി കഴിക്കി കുരുത്തം കണ്ട രാജാവിനെ ഞാൻ വീണ്ടും സ്വപ്നം കണ്ടു എന്ത് സ്വപ്നം അയാളുടെ പാചകക്കാരനാ ഞാൻ എന്നിട്ട് ഞാൻ ഇങ്ങനെ അയാൾക്ക് ഇങ്ങനെ വെച്ചിട്ട് കൊടുക്കുക അയാൾക്ക് എത്ര തിന്നിട്ട് മതിയാവണില്ല ഒരു യുദ്ധത്തിന് ആ രാജാവ് പോണില്ല കേട്ടോ എപ്പോഴും ഇങ്ങനെ തിന്നിരിക്ക എന്നിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഭക്ഷണം അയാൾക്ക് ഇഷ്ടാവുന്നില്ല എന്നിട്ട് പരിചാരകരെ വിളിച്ച് പറയുക അവനോട് കൊന്നേക്കുന്നു എന്നിട്ട് കൊന്നോ കൊന്നെന്നിങ്ങനെ കാണുന്നു അവിടെ സ്വപ്നത്തിൽ കൊന്നോന്ന ചോദിച്ചത് ഇല്ല അപ്പോഴേക്ക് ഞാൻ എണീറ്റു പരിചാരകര് വരുമ്പോഴേക്ക് ഞാൻ എണീറ്റു അവിടെ രക്ഷപ്പെട്ടു ഞാൻ അപ്പുണ്ണേട്ടാ എനിക്ക് തോന്നേ കൊല്ലുന്ന സ്വപ്നം കണ്ട സ്ഥിതിക്ക് രാജാവിന്റെ ആദ്യത്തെ ഏറെ അപ്പുണ്ണേണ്ണു രാവിലെ എന്തിനെ പേടിപ്പിക്കണെന്ന് പറഞ്ഞിട്ട് മനുഷ്യനെ ഷാഹിനെ പറഞ്ഞത് സത്യല്ലേ അപ്പുണ്ണി എന്ത് സത്യം അങ്ങനെയാണെങ്കിലേ ഞാൻ കുമാരിയുടെ വീട്ടിലേക്കൊണ്ട് പോകും അങ്ങോട്ട് രാജാവ് വരില്ലല്ലോ ആര് പറഞ്ഞു രാജാവ് വരില്ലെന്ന് രാജാവ് ഇപ്പൊ അപ്പുണ്ണിയുടെ കൂടെ അല്ലേ ഉള്ളത് അപ്പുണ്ണി എവിടെ പോയോ അവിടെ രാജാവും കൂടെ ഉണ്ടാവും എന്റെ അപ്പുണ്ണി അപ്പുണ്ണി അല്ലേ രണ്ടാമത് സ്വപ്നം കണ്ടത് അപ്പൊ ഉറപ്പായിട്ടും അപ്പുണ്ണി തന്നെ ഇവള് പറഞ്ഞ പോലെ ആയിത്തേ ഇല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ തന്നെ കുമാരിയുടെ വീട്ടിൽ പോണില്ല മരിക്കുമ്പോഴേ നമുക്ക് മൂന്നാക്കുണ്ണിയുടെ മരിക്കാം അത് നല്ലതാ നമ്മൾ മൂന്നാളല്ലേ സ്വപ്നം കണ്ടത് അപ്പുണ്ണി എന്തൊക്കെയായി പറയുന്നത് അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല അതിനു മുന്നേ എന്തെങ്കിലും പരിഹാരം ഉണ്ടാവും എന്ത് പരിഹാരം അതെനിക്കറിയത്തില്ല അതന്നെ പറഞ്ഞത് ഈ രാജാവും വിഗ്രഹവും കാരണം മനുഷ്യനും മനസ്സമാനം പോയി എന്ന് പറഞ്ഞാൽ മതി എന്തേ ആവശ്യത്തിന് വിസിലടിച്ചേ ഈ ഒരു വിസിലടിക്കാൻ വേണ്ടിട്ടാണ് എന്നാ പറഞ്ഞ ഇതുവരെ കൊണ്ടുവന്നെ പറയാം ഒരു വിസിലടിക്ക് എന്താ സംഭവം ഒന്നില്ലേ പറയോ പങ്കേട്ട ഒരു വിസിൽ കോടാണ് കോട് വിസിലടിക്ക് അടിക്കു പങ്കേട്ടാ രണ്ടാണ് കൂടെ ഒന്നും കൂടി ഒന്നും കൂടി ഇത് ആരത് പറയാം അല്ല ആരെന്താണെന്നൊന്നും മനസ്സിലായില്ല പറയാം പങ്കേട്ടാ ഇത് നമ്മുടെ കണ്ണൂരെ രണ്ട് പ്രധാനപ്പെട്ട പ്രവർത്തകരാണ് ഓ ഇത് ബോംബിലാലു ഇത് വടിവാൾ മനോജ് എനിക്കങ്ങനെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല ഓരോ ഇടങ്ങളിൽ ചെല്ലുമ്പോൾ ഓരോ പേരുകളായിരിക്കും ഇപ്പോൾ ഇവിടെ അപ്പുക്കുട്ടൻ അത് ശരി പാർട്ടിയുടെ ഷാഡോ പ്രവർത്തകർ ഷാഡോ എന്ന് വെച്ചാൽ ഇദ്ദേഹം നമ്മുടെ പാർട്ടി പ്രവർത്തകനല്ലേ ഇതൊന്നും അറിയില്ല
നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഉടായ്പ പരിപാടികളൊന്നും ഇല്ല. പറഞ്ഞുതരാം. അതായത് നമ്മുടെ പാർട്ടിക്കുള്ളിൽ തന്നെ പാർട്ടിക്കെതിരായിട്ട് പ്രവർത്തിക്കുകയോ അവരവരുടെ ഉന്നമനത്തിന് വേണ്ടി എന്തെങ്കിലും ഉടായ്പ പരിപാടിയോ ഏതെങ്കിലും പ്രവർത്തകൻ കാണിക്കുന്നുണ്ടോ എന്നറിയാൻ പാർട്ടി നിയോഗിച്ച മറ്റൊരു പ്രവർത്തകൻ. മനസ്സിലായില്ലേ? ഷാഡോ പാർട്ടി പ്രവർത്തകൻ. അല്ലാതെ ഈ ചില നേതാക്കന്മാരുടെ പിന്നാലെ വെറുതെ നല്ലതായിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ടല്ലോ, അങ്ങനത്തെ ഇല്ലല്ല. അതല്ല പിന്നെ ഈ ഷാഡോ പ്രവർത്തകനായാൽ പാർട്ടിക്ക് ഒരു ഗുണമുണ്ട്. എന്താ? നിഴലല്ലേ, പ്രത്യേകിച്ച് ചെലവിന് കൊടുക്കണ്ടല്ലോ. ഇത്തരത്തിൽ പാർട്ടിക്ക് നഷ്ടമില്ലാത്ത പ്രവർത്തകരാണ് നമുക്ക് വേണ്ടത് അല്ലേ? ഇതാരാന്ന് പരിചയപ്പെടുത്താം. ഇതാണ് എറണാകുളത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ആള്, പങ്കിയ. ഓ, പങ്കിയേട്ടൻ കേട്ടിട്ടില്ലേ? പാർട്ടി മീറ്റിംഗിൽ പങ്കിയേട്ടനെ കുറിച്ച് പറയാത്ത ദിവസങ്ങളില്ല. കണ്ണൂരിന്റെ രോമാഞ്ചമാണ് പങ്കിയേട്ടൻ. കഴിഞ്ഞ ആഴ്ചയിലെ പാർട്ടി ക്ലാസിന്റെ മെയിൻ ടോപ്പിക് ആയിരുന്നു ഈ പങ്കിച്ചേട്ടൻ. ഞാനോ? ആടെ പാർട്ടി ഓഫീസിൽ നിങ്ങളെ ഫോട്ടോ അല്ലേ ഉള്ളു. അയ്യോ, അനന്തരാണല്ലോ അത്. അവനെ കൃഷ്ണൻ അനന്തരല്ല, ഇത് എന്റെ അനന്തരവൻ അനന്തൻ. അവിടെ നടക്കുക. ഈ ചെക്കനം തുറക്കല്ലേ. ചെറിയൊരു ബോംബിട്ടാല് എല്ലാരും ഓടിപ്പോയിക്കോളും. എന്താ ഇയാള് പറഞ്ഞ? ആൾക്കാരറിഞ്ഞ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റില്ല. ഏയ്, എല്ലാത്തിനും ബോംബ്. അതേ, ഇങ്ങനൊരു കാര്യം ചെയ്യ്, ഞാൻ എങ്ങനെയെങ്കിലും ചെന്നിട്ട് അവനൊന്ന് അവിടുന്ന് സ്ഥലം മാറ്റാൻ നോക്കട്ടെ. ഏ, എന്നിട്ട് ഞാൻ വിളിക്കാം. എന്നിട്ട് വന്നാൽ നീട്ടോ, മിണ്ടരുത് കേട്ടോ. ശബ്ദം ഉണ്ടാക്കില്ലേ. ആടോ, ഞാൻ അയാളൊന്ന് പറഞ്ഞു വിട്ടേ. നമ്മളൊറ്റക്കല്ലൂടെ. അതേ, ബഹളം ഉണ്ടാക്കാണ്ടിരിക്കണം കേട്ടോ. ഓരോ കാര്യങ്ങൾ